കേരള രാഷ്ട്രീയത്തിലെ ബന്ധം എല്ലാ ആളുകൾക്കും അറിയാം. ഒരു പ്രശ്നത്തോട് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് ഒരേപോലെ പ്രതികരിക്കുന്നു എന്നതാണ് അതിൻ്റെ വ്യക്തത. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായൊരു തീരുമാനമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഒരിക്കലും മുസ്ലിം ലീഗ് കോൺഗ്രസ്സിനെ വിട്ടു പോവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഈ മുന്നണി സംവിധാനത്തിൻ്റെ സൂത്രധാരകരിൽ ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ വികാര വിചാരങ്ങൾ എന്നും ഉൾക്കൊണ്ടേ കോൺഗ്രസ് പോയിട്ടുള്ളൂ, നാളെയും അതുപോലെയേ ഞങ്ങൾ പോവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് സ്വാഭാവികമല്ലേ, അതൊരു കുറുക്കൻ്റെ പോളിസിയല്ലേ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനിവാര്യതയാണ്. മുസ്ലിം ലീഗിനെയും ഞങ്ങളെയും അകറ്റുക എന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത് അവർ ചെയ്യും. അതുകൊണ്ട് അതിൽ ആ കെണിയിൽ പോയി വീഴാതിരുന്നു എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ഈ തീരുമാനം കൊണ്ട് വ്യക്തത ആക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ സന്തോഷം, സ്വാഗതാർഹം. അല്ല, അങ്ങനെ ഭാവിയിൽ വരുന്നതിനെ കുറിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും കമൻ്റ് ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ സംഭവം വരുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നല്ലാതെ മനസ്സിൽ കണ്ട് ഒരു മനക്കോട്ട കണ്ട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയമല്ല. ഓക്കെ, ഉണ്ടല്ലോ, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ജലസ്രോതസ് പിന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രമുഖന്മാരെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ ഞങ്ങൾ അതിൻ്റെ തീയതി നിശ്ചയിക്കും. ഞങ്ങൾ വളരെ ഗംഭീര പരിപാടി ആദ്യമായി കോഴിക്കോട് ജനസദസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നല്ലോ, പത്രവാർത്ത ഉണ്ടായിരുന്നല്ലോ. എം പി ഗോവിന്ദൻ്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്, ഇംഗ്ലണ്ടിലെ പള്ളികളൊക്കെ അവിടെ വിൽക്കാൻ ഉദ്ദേശിച്ചേക്കാണ്. അവിടെ പള്ളികളൊന്നും ഇത് പമ്പുകളാക്കിയേക്കാണ് പള്ളികളൊക്കെ. അതിനെതിരെ സഭാധ്യക്ഷന്മാരൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികം, സ്വാഭാവികം. വിവരക്കേട് പറഞ്ഞാൽ പ്രതികരിക്കും. വിവരക്കേട് പറയുന്നതിനും ഒരു പരിധി വേണ്ടേ? ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾ കേരളം അത്രയും മുഖവിലൊക്കെ എടുക്കാറുള്ളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നും നിനക്ക് തോന്നുന്നില്ല? മുന്നണി ബന്ധത്തിന്റെ മാന്യത കൊണ്ട് ഇപ്പോൾ സി പി എം വിളിച്ച സെമിനാറിന് പോകേണ്ട രീതി തീരുമാനിക്കുമ്പോഴും അവർ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ യു സി സിയിലെ നിലപാടിൽ വ്യക്തത വന്നു എന്നുള്ള ബോധ്യം വളരെ വ്യക്തത തന്നെയാണ്, വളരെ വ്യക്തത തന്നെയാണ്. അതിലൊരു തർക്കവും കോൺഗ്രസ്സിന് അങ്ങനെയല്ലാതെ തീരുമാനിക്കാൻ കഴിയില്ല. ബഹുസ്വരതയെ ഒരുമിച്ച് നിർത്തിയ ശക്തിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അല്ലെങ്കിൽ രാഷ്ട്രമുണ്ടോ? ഈ രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാഷ്ട്രം നിലനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് ലോകതലങ്ങളിൽ രാഷ്ട്രീയ മീമാംസകന്മാർ, ചരിത്രകാരന്മാർ, എഴുത്തുകാർ, മാധ്യമങ്ങൾ, ഹിസ്റ്റോറിയൻസ് ഒക്കെ. ഇവരെല്ലാം പ്രസിദ്ധീകരിച്ച ഇത് വർഗീയ, ഇത് ബഹുസ്വരതയുടെ നാടാണ്, ഇവിടെ സംസ്കാരങ്ങൾ വേറെയാണ്, ആചാരങ്ങൾ വേറെയാണ്, അനുഷ്ഠാനങ്ങൾ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന പരിണിതപ്രജ്ഞനില്ലാത്ത പ്രധാനമന്ത്രിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞവരാണ് ലോകത്തിലെ മുഴുവൻ ഭരണാധികാരികളും. ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം മെഡിറ്റർക്കോളം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ആ തകരുമെന്ന് ലോകം പ്രതീക്ഷിച്ച ഒരു രാഷ്ട്രത്തിൻ്റെ ബഹുസ്വരതയെ ഒരുമിപ്പിച്ചു നിർത്തി ഒന്നാക്കി ഒരു രാഷ്ട്രമാക്കി ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ പ്രതീതിയിലേക്ക് ഈ രാജ്യത്തെ ഉയർത്തി ലോകരാഷ്ട്ര സമുച്ചയത്തിൽ സമ്മതമായ സ്ഥാനം നേടിക്കൊടുത്ത ഉത്തരവാദിത്വം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ്സിന് അങ്ങനെ അല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതിനൊക്കെ ശുദ്ധ വിവരക്കേട് എന്നല്ലാതെ എന്ത് പറയാനാണ്? സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ പറയൂ, ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും എവിടെയാണ് മുസ്ലിം സമുദായം എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയില്ലേ? സമൂഹത്തിൽ അറിയില്ലേ? പണ്ഡിത രാഷ്ട്രീയത്തിൽ പാണ്ഡിത്യമില്ലാത്ത പാമരന്മാരെ ആളുകൾക്കറിയില്ലേ? അത് എ കെ ബാലൻ അറിയാത്തത് എൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ ദോഷമാണ്. ഓക്കെ, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സി പി എമ്മിന്റെ സെമിനാറിലേക്കുള്ള ക്ഷണം നിരസിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. കൃത്യമായി അത് സി പി എമ്മിന്റെ കെണിയാണെന്ന് മുസ്ലിം ലീഗിന് മനസ്സിലായി. അവർ കോൺഗ്രസിനൊപ്പം ചേർന്ന് തന്നെ ഉണ്ട്, ഇനിയും അത് തന്നെ തുടരുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടമാക്കിയത്.